ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാൻ ക്രൈസ്തവ സഭ മുഴുവൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. അമ്മയില്ലാത്തവർക്ക് എന്ത് വീട്, ഇല്ല വീട് എന്ന് വിനയചന്ദ്രൻ എഴുതുമ്പോൾ അമ്മ വീടോളം വലുതായി. ഭൂമിയോ തൻ മക്കളെ ഓർത്ത് കേഴും ജരിതയായി എന്ന് OLP പാടുമ്പോൾ അമ്മ ഭൂമിയോളം വലുതായി. വന്നിപ്പിൻ മാതാവിനെ എന്ന് സ്വതന്ത്ര സമര ഗീതത്തിൽ പാടുമ്പോൾ അമ്മ ഒരു നാടായി. ഇങ്ങനെ ചെറുതാകുമ്പോഴും ഭൂമിയോളം വലുതാവുകയും അപാരതയുടെ ആഴമാവുകയും ചെയ്യുന്ന മറ്റൊന്ന് ഈ ഭൂമിയിലില്ല. അങ്ങനെയെങ്കിൽ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് സഹനത്തിന്റെ ദാസിയായി മാറിയ പരിശുദ്ധ അമ്മയേക്കാൾ വലുതായി ഈ ലോകത്തിൽ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത്. പരിശുദ്ധ അമ്മയെ എന്ന് വിളിച്ചു പോകുന്നതിന്റെ രഹസ്യം ഇതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. അപ്പസ്തോല പ്രവർത്തനം 1:14 തിരുവചനത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹം സെഗ്യൻമാളിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരുന്നത് പരിശുദ്ധ അമ്മയുടെ നിഴലിലാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പറയാം, ആദ്യ ശിഷ്യ സമൂഹം പരിശുദ്ധ അമ്മയിൽ ഒരുപാട് ആശ്രയിച്ചു. ആദിമ സഭയിലെ സഭാപിതാക്കന്മാര് പരിശുദ്ധ മറിയത്തെ വിളിക്കാൻ ആഗ്രഹിച്ചത് 2-ാം സ്വർഗമെന്നും 2-ാം ഹൗവ എന്നും യാക്കോബിന്റെ ഗോവണിയെന്നും വാഗ്ദാനത്തിന്റെ പേടകമെന്നുമൊക്കെയാണ്. അപ്പോൾ പരിശുദ്ധ മറിയമില്ലാത്ത ഒരു സഭയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന് ഇത്രമാത്രം സ്വാധീനം നമ്മുടെ സഭാജീവിതത്തിൽ ഉള്ളത്? കാരണം നാം എപ്പോഴും ഓർത്തിരിക്കുന്നത് നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ചവരെയാണ്. അതുകൊണ്ടല്ലേ എനിക്കും നിങ്ങൾക്കും ജന്മം നൽകിയ മാതാവിനെ നമുക്ക് മറക്കാൻ കഴിയാത്തത്. അപ്പോൾ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ചവരെ മറക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരിക്കൽ സന്യാസത്തിന്റെ കൊടുമുടിയേറിയ ശ്രീ ശങ്കരാചാര്യർ തന്റെ വൃദ്ധയായ അമ്മയുടെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ഇപ്രകാരം ഒരു ശ്ലോകം ചൊല്ലും. നൈരുജ്യം തപശോഷണം മലമൈ ശയാം ചസാം വത്സരി. അർത്ഥമിങ്ങനെയാണ്, 9.5 മാസക്കാലം അമ്മ എന്നെ ഗർഭത്തിൽ വഹിച്ച് ശോഷിച്ചു പോയിരുന്നു അമ്മേ. എന്റെ മലമൂത്ര വിസർജനം അമ്മ കിടക്കിയാക്കിയിരുന്നു അമ്മേ. അപ്പോൾ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഈജിപ്തിലൂടെയും ബേദലഹേമിലൂടെയും യൂദയായിലെ മലമ്പ്രദേശങ്ങളിലൂടെയും സുവിശേഷത്തിന്റെ വാഹകയായി സ്വർഗത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടന്നു നീങ്ങിയ പരിശുദ്ധ മറിയത്തെ മറക്കുവാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ പരിശുദ്ധ മറിയത്തെ അവഹേളിക്കുന്നവരും അപകീർത്തിപ്പെടുത്തുന്നവരുമായ ചില പ്രസ്ഥാനങ്ങളും ചില വ്യക്തികളും സമൂഹങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് അവരോട് ചോദിക്കുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും ജന്മം നൽകിയതിനു ശേഷം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ദൈവം തിരഞ്ഞെടുത്ത ഒരു ഉപകരണമായും മുട്ടത്തോടുമൊക്കെ ആയി ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അവഹേളിക്കുന്നുണ്ടോ? തെരുവീതികളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഒരു ഉപകരണമായും ഒരു മുട്ടത്തോടുമൊക്കെയായി? പ്രിയപ്പെട്ടവരെ, ദൈവം ഭാഗ്യവതി എന്ന് പ്രഘോഷിച്ചവളെ, ദൈവം കൃപ നിറഞ്ഞവളെ എന്ന് പ്രകീർത്തിച്ചവളെ, എന്തുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളാണ്. പരിശുദ്ധ മറിയം
ദൈവപുത്രന്റെ അമ്മയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുവാൻ ലോകമെമ്പാടും ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് ചൈത്രയാത്ര തുടരാം. പരിശുദ്ധ അമ്മയുടെ ചിറകൻ കീഴിൽ അണഞ്ഞുകൊണ്ട് നമുക്കും ദൈവിക വരപ്രസാദങ്ങൾ സ്വീകരിക്കാം, കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 15 നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ ശുദ്ധബലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചേർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. So